നമസ്കാരം, ഫുഡ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. യുക്രൈനെതിരായ യുദ്ധത്തിൽ പ്രയോഗിക്കുന്നതിന് ലോങ് റേഞ്ച് ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി റഷ്യ ചൈനയിൽ ആയുധ പരിപാടി ആരംഭിച്ചതായി യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആയുധ കമ്പനിയായ അൽമാസ് ആന്റിയയുടെ അനുബന്ധ സ്ഥാപനമായ IEMZ കുപ്പോൾ പ്രാദേശിക വിദഗ്ധരുടെ സഹായത്തോടെ ചൈന ഡാർപിയ 3 G3 എന്ന പുതിയ ഡ്രോൺ മോഡൽ വികസിപ്പിക്കുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്തതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കുപ്പോൾ ഈ വർഷാദ്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് അതിന്റെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അയച്ചതായും ചൈനയിലെ ഒരു ഫാക്ടറിയിൽ G3 ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അറിയിച്ചതായും പറയുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 50 kg പേലോഡുമായി G3 ഏകദേശം 2000 km സഞ്ചരിക്കാൻ കഴിയും. ഇത്തരമൊരു പദ്ധതിയെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും ഡ്രോണുകളുടെയോ ആളില്ലാ വിമാനങ്ങളുടെയോ കയറ്റുമതിയിൽ ചൈനയ്ക്ക് കർശന നിയന്ത്രണങ്ങളുണ്ടെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ തങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ടെന്ന് വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ കൌൺസിൽ അംഗവും പറഞ്ഞു. പ്രസ്തുത ഇടപാടിനെ കുറിച്ച് ചൈനീസ് സർക്കാരിന് അറിവുണ്ടെന്ന് സൂചിപ്പിക്കുന്ന യാതൊന്നും വൈറ്റ് ഹൌസിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടില്ല. എന്നാൽ ഈ കമ്പനികൾ റഷ്യക്ക് അവരുടെ സൈന്യത്തിന്റെ ഉപയോഗത്തിനായി മാരകമായ സഹായം നൽകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും US വക്താവ് കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടുകൾ വളരെ ആശങ്കാകുലമാണെന്നും സഖ്യകക്ഷികൾ കൂടി ആലോചിക്കുമെന്നും നാറ്റോ വക്താവ് പറഞ്ഞു. റഷ്യയുടെ യുദ്ധ ശ്രമങ്ങൾക്ക് നയതന്ത്രപരവും ഭൗതികപരവുമായ പിന്തുണ നൽകുന്നത് നിർത്തണമെന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ ഓഫീസ് ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. റഷ്യക്കെതിരെ യുക്രൈൻ വ്യോമാക്രമണം കടുപ്പിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ മുന്നറിയിപ്പുമായി എത്തിയിരുന്നു. ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്നായിരുന്നു പുടിൻ പറഞ്ഞത്. സ്വന്തം ആണവശേഷി ഉപയോഗിക്കാൻ തയ്യാറാകുമെന്നും പുടിൻ പറഞ്ഞു. ആണവായുധ ശേഷിയില്ലാത്ത യുക്രൈന് ആണവായുധങ്ങളുടെ ശേഖരമുള്ള US അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. നേരത്തെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി USനോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞയാഴ്ച നടത്തിയ US സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സെലൻസ്കി ഇക്കാര്യം ആവശ്യപ്പെട്ടത്.